ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറെവർ സിനിമ കണ്ടിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ജോലി തിരക്കുകളുടെ ഇടയിൽ കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സമയം കൊണ്ടുപോയി കണ്ടൊരു സിനിമയാണ്. അതിനുശേഷം പിന്നെ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും പിന്നീട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമ കണ്ട് ഒരാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് ഔട്ടായി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എങ്കിലും ആ ഒരു സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. എന്തായാലും സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. അത്യാവശ്യം മാർവൽ ഫാൻസ് എല്ലാവരും തന്നെ ഈ സിനിമയൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇതോടകം തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സിനിമ കാണാൻ പോയിട്ടുള്ള തിയേറ്ററിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയാം. ഞാൻ സാധാരണ ദുബായിലെ ഇബൻ ബത്തൂത്ത മോൾ നോവോ സിനിമാസിനകത്ത് സിനിമയ്ക്ക് പോവാറ്. അവിടെ ഐമാക്സിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ക്രീനുകളും ഉണ്ട്. പക്ഷേ വക്കാണ്ട ഫോറെവർ എന്നുള്ള സിനിമ റിലീസാവുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ 2D മാത്രമേ ഉള്ളൂ, 3D വന്നിട്ടില്ല. ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് 3D തന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നോവോ സിനിമാസ് ഉപേക്ഷിച്ചിട്ട് മോൾ ഓഫ് ദ മിനിറ്റ്സിനകത്തുള്ള വോക്സ് ഐമാക്സിലേക്ക് നേരിട്ടു. അവിടെ ആകുമ്പോൾ അത്യാവശ്യം ബിഗർ സ്ക്രീനാണ്, അതുപോലെ തന്നെ ലേസർ പ്രൊജക്ഷനാണ്. അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് പോഷ് ആംബിയൻസ് ആണ് ആ ഒരു തിയേറ്ററിനകത്ത്. കാരണം അതൊരു പുതിയൊരു തിയേറ്ററാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ടെക്നോളജി എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അത് കാരണം കൊണ്ടാണ് സാധാരണ ഞാൻ നോവോ സിനിമാസിൽ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അവിടെ ആകുമ്പോൾ അത്രയ്ക്ക് ടിക്കറ്റ് റേറ്റ് ഇല്ല, അതൊരു കുറച്ച് പഴയ തിയേറ്ററാണ്. പക്ഷേ എന്തായാലും ഈ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നല്ലൊരു തിയേറ്ററിൽ നിന്ന്, അതുപോലെ തന്നെ നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉള്ള തിയേറ്ററിൽ നിന്ന് ഐമാക്സ് തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ ആ ഒരു തിയേറ്ററിനകത്തേക്ക് പോയി. തിയേറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐമാക്സ് ബിഗർ സ്ക്രീനാണ്, അതുപോലെ തന്നെ ഓഡിറ്റോറിയം സ്റ്റൈൽ സീറ്റിംഗ് ആണ്. നല്ല സീറ്റിംഗ്, കംഫോർട്ടബിൾ ആയിട്ടുള്ള, നല്ല സുഖമായിട്ടിരുന്ന് കണ്ടിരിക്കാവുന്ന ഒരു തിയേറ്റർ തന്നെയാണ് നോവോ സിനിമാസ്. പക്ഷേ കുറച്ച് ഇടുങ്ങിയിട്ടുള്ള സീറ്റിംഗ് ഏരിയാസ് ആണ്. അവിടെ നമുക്ക് അത്ര സീറ്റിംഗ് അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 ഇറങ്ങിയിട്ടുള്ള ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു സീക്വൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വക്കാണ്ട ഫോറെവർ എന്ന് പറയുന്ന സിനിമ. റയൻ കൂഗ്ലർ എന്ന സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ തന്നെയാണ് 2. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചാഡ്വിക് ബോസ്മാന് ശേഷം ഈ ഒരു ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന റോള് ഇനി ആരായിരിക്കും ചെയ്യുക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ചാഡ്വിക് ബോസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. ഇതൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. മാർവൽ സിനിമാസിൻ്റെ ഫേസ് 4 അവസാനത്തെ സിനിമയും അതുപോലെ തന്നെ 30 സിനിമയാണ് ഈ പറഞ്ഞിട്ടുള്ള വക്കാണ്ട ഫോറെവർ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് മാർവൽ ഫാൻസിനൊക്കെ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മുൻപ് വന്നിട്ടുള്ള കുറേ മാർവൽ സിനിമാസ് എന്ന് പറയുന്നത് അത്ര കാര്യമായിട്ട് വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാനൊരു മാർവൽ ഫാനല്ല, അതുപോലെ തന്നെ DC ഫാനല്ല. പക്ഷേ ഇതിലത്തെ 2 യൂണിവേഴ്സിലത്തെ സിനിമ ആയാലും ഞാൻ കാണാറുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് വരുന്ന സീരീസുകളൊന്നും കാണാനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കണക്ഷനൊക്കെ എവിടെയൊക്കെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. ഓവറോൾ നോക്കുന്ന സമയത്ത് ചാഡ്വിക് ബോസ്മാന് കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഫ്യൂണറൽ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ഒരു ഇമോഷണൽ ട്രാക്കാണ് ഈ ഒരു സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം കൂടുതലും ഇമോഷണൽ ട്രാക്ക് ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞിട്ടുള്ള ചാഡ്വിക് ബോസ്മാൻ്റെ കാര്യം വരുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രേക്ഷകന് അത് കൂടുതൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ വേറെയും കൂടുതൽ സീനുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്നുള്ള സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. സാധാരണ ഒരു മാർവൽ സിനിമ കാണുന്ന പോലെ ഒരു ഫുൾ ഓൺ ആക്ഷൻ സിനിമ ഒന്ന് പ്രതീക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും ഫലം. കാരണം ഇതിനകത്ത് ആക്ഷനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇമോഷണൽ സ്റ്റോറി തന്നെയാണ്. അതിൽ നമുക്ക് ഇടയ്ക്ക് ഈ പറയുന്ന ചാഡ്വിക് ബോസ്മാൻ്റെ കുറച്ച് സീനുകളൊക്കെ വരുന്നുണ്ട്. അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ മാർവൽസിൻ്റെ ലോഗോ കാണിക്കുന്ന ഒരു സീൻ തുടങ്ങിയിട്ട് ഈ ചാഡ്വിക് ബോസ്മാൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനുകളൊക്കെ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു സൈലൻസ് ആണ് ഈ ഒരു സിനിമയിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന ഒരു സംഭവമേ എവിടെയും കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമുക്ക് നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരാളെ പറ്റി അനുസ്മരിക്കുന്ന നേരത്ത് നമ്മളൊരു സൈലൻസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫീലിലാണ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്.
ചെയ്തു. ആ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ഒരു മാർവൽ സിനിമ എന്ന് തന്നെ വേണം പറയാനായിട്ട്. പല സിനിമകളിലും കണ്ടിട്ടുള്ള ആ ഒരു കഥ ട്രാക്ക് തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും പറഞ്ഞു പോകുന്നത്. അതല്ലാതെ കൂടുതൽ പുതിയ കഥയോ അതല്ലെങ്കിൽ പുതിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ കുറെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കുറെ എലമെന്റ്സുകളോ നമുക്ക് വാവ് എന്ന് പറയുന്ന ഫീല് തരുത്തുന്ന രീതിയിലുള്ള കുറെ സീനുകളൊന്നും ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ സ്ഥിരം മാർവൽസിന്റെ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, സ്ഥിരം ആ ഒരു പാറ്റേണിൽ തന്നെയാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അയൺ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് റോൾ എന്ന് വിളിക്കാൻ പറ്റില്ല ശരിക്കും ആ ഒരു ക്യാരക്ടറിന്. നമോർ എന്ന് പറയുന്ന ക്യാരക്ടറിന് തലോക്കൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ കടലിനടിയിലുള്ള ഒരു സാമ്രാജ്യം അവിടുത്തെ മെയിൻ ആളാണ് നമോർ എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിന് നമുക്ക് നെഗറ്റീവ് റോൾ എന്ന് ഒരിക്കലും വിളിക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ വക്കാണ്ട എന്ന് പറയുന്ന സാമ്രാജ്യത്തിനകത്ത് ബ്ലാക്ക് പാന്തർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തലോക്കൻ എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യത്തിനകത്ത് നമോറിൻ്റെ റോളും. അതായത് ആൾക്കാർ ആ ഒരു സാമ്രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ രണ്ട് സാമ്രാജ്യത്തിനകത്തും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വൈബ്രേനിയത്തിൻ്റെ സോഴ്സാണ്. അപ്പോൾ ഈ കടലിനടിയിൽ വൈബ്രേനിയത്തിൻ്റെ സോഴ്സ് കണ്ടെത്തിയതോടുകൂടെ തന്നെ കൂടുതൽ ശക്തികൾ അങ്ങോട്ട് ചെന്ന് അതെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് കാര്യം. പക്ഷേ അതിനിടയ്ക്ക് ഈ വക്കാണ്ടയിലെ സാമ്രാജ്യം അതുപോലെ തന്നെ ഈ തലോക്കാൻ സാമ്രാജ്യം തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അത് അത്ര വലിയൊരു കഥ അല്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും ഈ സിനിമേനെ തുറവായിട്ട് നമ്മൾ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ തുടക്കം പറഞ്ഞ കുറച്ച് ഇമോഷണൽ ട്രാക്ക്, അത് കഴിഞ്ഞിട്ട് ഈ തലോക്കാൻ സാമ്രാജ്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു കാഴ്ച അനുഭവങ്ങളാണെന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ഓവറോൾ കണ്ടിരിക്കാം. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആക്ഷൻ സീനുകളൊന്നുമില്ല, രണ്ടോ മൂന്നോ ആക്ഷൻ സീനുകൾ മാത്രം അവിടെ അവിടെയായിട്ട് വന്നു പോകുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വാവ് ഫീല് തരുന്ന ഒരു കാര്യങ്ങളൊന്നും ഈ സിനിമയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പെർഫോമൻസാണ്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു വുമൺ എംപവർമെൻ്റ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാനായിട്ട് പറ്റും. കാരണം ഒരുപാട് ലേഡി ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. അവരെല്ലാവരും തന്നെ സ്ക്രീനിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് പവർഫുള്ളായിട്ടും അതേ സമയം തന്നെ ഇമോഷണൽ ട്രാക്കിലൂടെ അവർ സഞ്ചരിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയില്ല, ഓർമ്മയിലും നിൽക്കുന്നില്ല. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമോർ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് നെഗറ്റീവ് റോളിൽ വരുന്ന ആ ഒരു ക്യാരക്ടറും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് വിഷ്വൽ എഫക്ട്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർവൽ സിനിമാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്വൽസ് തന്നെയാണ്. അത് ഗ്രാഫിക്സ് ആയാലും അതുപോലെ തന്നെ അവരുടെ ഓവറൽ സൗണ്ട് ഡിസൈനിങ്ങും അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂം ഡിസൈൻ അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വിഷ്വൽ എഫക്ട്സിനകത്ത് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഗംഭീര സംഭവം തന്നെയാണ്. സാധാരണ നമ്മൾ മാർവൽ സിനിമാസിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തലോക്കൻ എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെയാണ്. കാരണം അത് കടലിനടിയിലുള്ള ഒരു സാമ്രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിനടിയിലുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഗംഭീര സംഭവം തന്നെയായിരുന്നു. അതിങ്ങനെ ബിഗ് സ്ക്രീനിനകത്ത് നമുക്ക് കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയുണ്ട്. എസ്പെഷ്യലി ഈ തലോക്കൻ സാമ്രാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് സ്ക്രീനിനകത്ത് ഗംഭീരമായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിഷ്വലി ഒരു റിച്ച് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതായത് ഒരു ചേസിംഗ് ആണ്. ഈ അയൺ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീൻ കൂടിയാണത്. ആ ഒരു ചേസിംഗ് സീൻ എന്ന് പറയുന്നത് ഗംഭീര ഒരു സീൻ തന്നെയാണ്. അത് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന കൊള്ളാവുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് പാന്തർ, അതായത് ആരാണ് പുതിയ ബ്ലാക്ക് പാന്തർ എന്നുള്ളത് ഇപ്പോൾ തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനത് എടുത്ത് പറയുന്നില്ല എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ട് തന്നെ മനസ്സിലാക്കുക ആരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയൊരു ആൾ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന റോളെ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ഗംഭീര നമുക്കൊരു ഗൂസ്ബംപ്സ് മൊമെന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്കൊരു കുരുതരിപ്പ് ഉണ്ടാക്കാവുന്ന ഒരു സീന് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഗംഭീര സാധനമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അത്യാവശ്യം തിയേറ്ററിൽ നല്ല കയ്യടി വന്നിട്ടുള്ളൊരു സീൻ തന്നെ ആയിരുന്നു ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയുന്നത്. അത് ഒരു ഗ്രാജുവലി ഒരു ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു സീനായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നിയത്.
എന്തുകൊണ്ടോ എനിക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തുള്ള ഫൈറ്റ് സീനായാലും, അത് ഈ ബ്ലാക്ക് പാന്തറും അതുപോലെ തന്നെ നമോർ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആയാലും, അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഗംഭീര ഒരു ആക്ഷൻ സീനെന്നും പറയണമെന്നൊന്നും നമുക്ക് പറ്റില്ല. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗംഭീര വാറൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ഒരു സംഭവമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഓറോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. ഈ കടലിനകത്ത് വെച്ചിട്ടുള്ള കുറേ യുദ്ധരംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻഡ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത്. ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ മാത്രമേ വരുന്നുള്ളൂ, അതിനുശേഷം വരുന്ന, അതായത് ഓവറോൾ ടൈറ്റിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീനും കൂടി വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അവസാനം എല്ലാ ടൈറ്റിലും കൂടി കഴിഞ്ഞ സമയത്ത് അവർ പ്രൊജക്ടർ ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പൊക്കോളം പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓവറോൾ ഇതൊരു ചാഡ്വിക് ബോസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ ഒരു സിനിമ 3D തന്നെ കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും. സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.